അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സംസാരിക്കുന്നത് വടശ്ശേരി ഹസൻ മുസ്ലിയാരാണ്. ഞാനിപ്പോ ഒരു ദുആ ചെയ്യാനുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഈ വോയിസിൽ വരുന്നത്. നമുക്കറിയാം, പതിറ്റാണ്ടുകളായി നിയമത്തിന്റെ ഓരോ ഊരാ കുടുക്കിൽപ്പെട്ട് അങ്ങേയറ്റം പീഡിതരായി കഴിയുന്ന അനേകം ജനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട്. അതിൽ നമുക്ക് ഏവർക്കും സുപരിചിതനായ പണ്ഡിതനാണ് അബ്ദുൽ നാസർ മായദിനി. അദ്ദേഹം വർഷങ്ങളായി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കഷ്ടപ്പാടുകളിലും പീഡനങ്ങളിലുമാണ് എന്ന കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇപ്പോൾ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട പിതാവിനെ സന്ദർശിക്കാൻ, പിതാവ് വർഷങ്ങളായി അത്യാസന്ന നിലയിലാണ്, അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി കോടതിയുടെ അനുമതി പ്രകാരം നാട്ടിലേക്ക് പുറപ്പെട്ടെങ്കിലും അതിനുപോലും സാധിക്കാതെ പിതാവിനേക്കാളും ഗുരുതരമായ അവസ്ഥയിൽ നാസർ മായദിനി ആശുപത്രിയിൽ കഴിയുകയാണ്. കോടതി അദ്ദേഹത്തിന് നിശ്ചയിച്ചു നൽകിയ അവധി കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ട സാഹചര്യവും നിയമപരമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ അദ്ദേഹത്തെ സന്ദർശിച്ച സർക്കാർ മെഡിക്കൽ സംഘത്തിന്റെ വിലയിരുത്തൽ അതീവ ഗുരുതരമാണ്. അബ്ദുൽ നാസർ മായദിനിയുടെ രക്തസമ്മർദ്ദം കൂടുതലാണ്, ക്രിയാറ്റിന്റെ അളവ് വളരെയേറെ കൂടുതലാണ്, അത്യാസന്ന നിലയിലാണെന്ന് മെഡിക്കൽ സംഘം കണ്ടെത്തി വിവരമൊക്കെ നിങ്ങൾ ഇന്നത്തെ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇടപെടേണ്ട ആളുകളൊക്കെ ഇടപെടണം. പ്രത്യേകിച്ച് സർക്കാരിന് ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് തന്നെയാണ് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട ചുമതല എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ നിയോഗിച്ച മെഡിക്കൽ സംഘം കണ്ടെത്തിയ റിപ്പോർട്ട് കോടതിയെ ബോധ്യപ്പെടുത്തി. മായദിനിക്ക് അനിവാര്യമായ ചികിത്സ എളുപ്പമാകാൻ ഗവൺമെന്റിന് തന്നെ ഇടപെടാൻ കഴിയുകയുള്ളൂ. അത് ഗവൺമെന്റ് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനാവശ്യമായി ഗവൺമെന്റിന് ശ്രദ്ധ കൊണ്ടുവരാൻ ആരൊക്കെ ശ്രമിക്കണമോ അവരൊക്കെ ശ്രമിക്കണം. അതൊരു മനുഷ്യത്വപരമായ കടമയാണ് എന്ന് ഈ സമയത്ത് ബോധ്യപ്പെടുത്തുകയാണ്. അതിനോടൊപ്പം നാം ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കർത്തവ്യമുണ്ട്. നാം സ്വകാര്യമായും കൂട്ടമായും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരും അള്ളാഹു ദുആ ചെയ്താൽ അതിന് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുന്നവരുമാണ്. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും സഹോദരികളും അബ്ദുൽ നാസർ മായദിനിക്ക് വേണ്ടി, അദ്ദേഹത്തിനോട് റഹ്മാനായ റബ്ബ് കൃപ ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അത് ഓരോരുത്തരും നിർവഹിക്കണം. ദുആ ചെയ്യുമ്പോൾ ഹംദും സലാത്തും കൊണ്ട് തുടങ്ങുകയും സലാത്തും സലാമും കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലായിരിക്കണം നാം ദുആ ചെയ്യേണ്ടത്. അബ്ദുൽ നാസർ മായദിനിയുടെ ഈ പ്രയാസത്തിൽ നിന്ന് അദ്ദേഹത്തിന് സലാമത്ത് കിട്ടാൻ വേണ്ടി എല്ലാ ആളുകളും, പ്രത്യേകിച്ച് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷവും മറ്റു മർമ്മപ്രധാനമായ സമയങ്ങളിലും നാസർ മായദിനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് എല്ലാ സഹോദര സഹോദരിമാരോടും അഭ്യർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. رحمانا يا الله، رحيما يا الله، ملك الجبار يا الله. ഞങ്ങള സഹോദരനും പണ്ഡിതനുമായ അബ്ദുൽ നാസർ മഅദനിയോട് നീ കാരുണ്യം ചെയ്യണേ റബ്ബേ, കൃപ ചെയ്യണേ അല്ലാ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നീ സലാമത്ത് നൽകണേ റബ്ബേ. റഹ്മുർ റഹീമായ അല്ലാ. അദ്ദേഹത്തിന്റെ പിതാവടക്കം ഒരുപാട് രോഗികളുണ്ട്, അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ ശിഫ നൽകണേ തമ്പുരാനെ. അബ്ദുൽ നാസർ മഅദനിയോട് നീ പ്രത്യേകം കൃപ ചെയ്ത് അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് ആയുസ്സും ആഫിയത്തും കൂട്ടിക്കൊടുക്കണം അല്ലാ. آمين برحمتك يا رحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.